Welcome. The kitchen lane ullad alle yes kitchen pinne naan satisfied aanu enikku thonunnu ningal ee video kaanavarum pinne ee kitchen theemenodum kaaryangalodum okke avarku ishtamaana endu vishwasam ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അത്രയും മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഒക്കെ കാണുമ്പോഴാണ് അതൊക്കെ ഒരു അത് നമ്മൾ കൊടുത്തത് പി യു പെയിന്റ് ആണ് കേട്ടോ ഗൈസ് പി യു പെയിന്റ് ആണ് കൊടുത്തത് ആ ഇതൊന്ന് നമ്മുടെ ഇതൊന്ന് ട്രോളി ഒന്ന് ഓപ്പൺ ചെയ്യും അതിനകത്തൊക്കെ ഇപ്പൊ സ്റ്റോറേജ് ഒരുപാട് സ്റ്റോറേജ് ഒക്കെ ഉണ്ട് പക്ഷെ അതിന്റെ ഇത് ഉണ്ടോ അതെ അതെ എല്ലാം മാറ്റി വെച്ച ഒരുപാട് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഇതിന്റെയൊക്കെ ഇഞ്ചസിന്റെ ഒക്കെ ഒരു എന്താ പറയാ ഡ്യൂറബിലിറ്റി ആണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ സൂപ്പർ ഒരു സംഭവമാണ് അല്ലേ ഇതുവരെ 15 വർഷമായിട്ടും ഒന്നും സംഭവം വന്നിട്ടില്ല എന്നുള്ളേ ആ ഒരു എന്താ പറയുക ജി ജി ബി ടി ഒക്കെ അതുപോലെ തന്നെ അല്ലേ അത്രയും വർഷങ്ങൾ നിന്നില്ലേ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ തുരുമ്പെടുക്കാതെ നിന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഗതി അല്ലേ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ ഇവിടെ സാധനങ്ങൾ ഞങ്ങളാണ് വാങ്ങുന്നത് നിങ്ങൾ നിങ്ങളുടെ ലിസ്റ്റ് പ്രകാരം ഞങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട അത് ക്വാളിറ്റി ആവട്ടെ വാല്യൂ ആവട്ടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം നിങ്ങൾക്ക് വാങ്ങി തന്നിട്ട് നിങ്ങൾ പ്രകടനായ വർക്കേഴ്സിനെ കൊണ്ട് പിന്നെ പണി പൂർത്തീകരിച്ച് ചെയ്യുകയാണ് ചെയ്തത് നമസ്കാരം എം ആർ എഫ് ഇന്റീരിയർ വേൾഡിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം ഞാൻ ഫിറോസ് മുഹമ്മദ് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനർ കൺസൾട്ടന്റ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആ മാപ്പിള പാട്ടിലെ ആ വരികളൊക്കെ കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു ഗാന രചയിതാവുണ്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മുടെ ഇക്ബാൽ മടക്കര എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു വീട്ടിലാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത് സാധാരണ കാര്യങ്ങളൊക്കെ ഞാനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരത്തിട്ടുള്ളത് പക്ഷെ ഇന്ന് ഇക്കൂക്കയുടെ വീട് ഇക്കൂക്ക തന്നെയാണ് പറയുന്നത് അതായത് നമ്മൾ സ്നേഹം കൊണ്ടാണ് ഇക്കൂക്ക എന്ന് വിളിക്കുന്നത് ഇക്ബാൽ മടക്കര എന്നാണ് അദ്ദേഹത്തിന്റെ ആ നാമം വരുന്നത് അപ്പം നമ്മുടെ ഇക്ബാൽക്ക് ഉണ്ട് വെൽക്കം 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 താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയാ വീടിനെ നിങ്ങളുടെ ഒരു സ്വപ്ന ഭവനത്തെ വിശ്വസിച്ചുകൊണ്ട് നന്ദി ഞങ്ങളെ ഏൽപ്പിച്ചതിൽ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പം ഇക്കുക എന്റെ വീട് വന്നു അല്ലെ ഇക്കുകാന്റെ ഒരു പാട്ടൊക്കെ നമ്മൾ ആദ്യം തന്നെ കേട്ടു അത് മനസ്സിന് സുഖം തരുന്ന അല്ലെങ്കിൽ ഇക്കുക മുമ്പ് എഴുതിയൊരു പാട്ടാണ് ഇക്കുക പാടിക്കൊണ്ടിരുന്നത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെ അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ അല്ലെ ഞാനൊരു പാട്ട് പാടി ഇരിക്കാൻ മാത്രം സാറ്റിസ്ഫൈഡ് ആണോ ഈ വീട് തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആണ് സാറ്റിസ്ഫൈഡ് ആണ് 100-ൽ 100% സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങളുടെ വർക്കില് സാറ്റിസ്ഫൈഡ് ആയിരുന്നു തീർച്ചയായിട്ടും അപ്പൊ ഞാൻ പറഞ്ഞാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ നിങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്യണം എന്ന് ഇൻട്രസ്റ്റ് പറഞ്ഞപ്പോഴും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് എപ്പോഴും സാറ്റിസ്ഫൈഡ് ആണ് ഒരിക്കൽ നമ്മൾ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാല് കാലാകാലത്തേക്ക് അല്ലെ ഇക്കുക കാലാകാലത്തേക്ക് ആ ബന്ധം നിലനിർത്തും എന്നുള്ളതാണ് അപ്പൊ ഇക്കുകാരന്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ വീടിന്റെ വിശേഷങ്ങൾ ഇക്കുക പറഞ്ഞിരുന്നു അല്ലെ വീട്ടിലേക്ക് പോലെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സ്വന്തമായി വീട് എന്നുള്ളത് എല്ലാവരുടെയും ജീവിതാഭിലാഷമാണ് നമ്മളൊരു വീട് പണി കഴിപ്പിക്കുമ്പോൾ ആ വീട് വീടായിട്ട് വരണമെങ്കിൽ അതാത് മേഖലകൾ പ്രഗത്ഭരായിട്ടുള്ളവരെ വർക്ക് ഏൽപ്പിക്കുകയാണ് നല്ലത് നമ്മൾ ഇപ്പം വീടുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മേഖലയാണ് ഇന്റീരിയർ ഡിസൈൻ മേഖല നന്നായി ഈ ആ രംഗത്തൊക്കെ വളരെ പ്രഗത്ഭരായ ആൾക്കാർ അവരുടെ അവർ ചെയ്ത വ്യത്യസ്തങ്ങളായ ഡിസൈനുകളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ വീട്ടിൽ പിന്നെ കിച്ചൺ വർക്കുകളും അതുപോലെ ഇന്റീരിയർ ഡിസൈൻസ് ഒക്കെ ചെയ്തത് ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ പുറം മോടി മാത്രമല്ല ഇന്ന് വീടിനെ വീടാക്കി നിർത്തുന്നത് വീടിൻ്റെ ഉള്ളിൽ നമ്മൾ പിന്നെ വീടിൻ്റെ ഉള്ളിലാണല്ലോ അധികം സമയം ചെലവഴിക്കുന്നത് വീടിൻ്റെ ഉള്ളിൽ നമുക്ക് മനസ്സമാധാനം തരുന്ന തീമുകളും അതിൻ്റെ നിറങ്ങളും അതുപോലെ പിന്നെ നമ്മൾ സ്ത്രീകളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കിച്ചൺ ഏരിയകളൊക്കെയും വളരെ ഭംഗിയായിട്ട് സംവിധാനിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട് വീടായി മാറും നമ്മുടെ ജോലി സംബന്ധമായിട്ടൊക്കെ നമ്മൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ആ ജോലി തിരക്കുകൾക്ക് കഴിഞ്ഞു നമ്മൾ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട് നമുക്കിവിടെ കുറച്ച് ശാന്തിയും സമാധാനവും ഒക്കെ പിന്നെ അത്യാവശ്യമാണ് അതിന് നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന ഇന്റീരിയേഴ്സൊക്കെ അതിലൊരുപാട് നമ്മളെ
പിന്നെ സ്വാധീനിക്കുന്നത്. നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ ചില പിന്നെ വീട്ടിലടുക്കുന്ന ചില നിറങ്ങളൊക്കെയും നമ്മുടെ സ്വഭാവത്തെയൊക്കെ നമ്മൾ പിന്നെ സ്വാധീനിക്കുന്നൊക്കെ നമ്മൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ ബെഡ്റൂമിലൊക്കെ ഡാർക്ക് കളറൊക്കെ ഒഴിവാക്കുന്നൊക്കെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ ഇതൊക്കെ അറിയുന്ന പ്രൊഫഷണൽ ജോലി തന്നെ നമ്മൾ വർക്ക് ഏൽപ്പിക്കപ്പെടുന്നു, അവരിതൊക്കെ വളരെ ഭംഗിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറം നമുക്ക് പിന്നെ ചെയ്തു തരും. എനിക്കിപ്പോൾ അലഹമില്ല ഇവിടെ ഞാനീ പറഞ്ഞ ശാന്തിയും സമാധാനവും പിന്നെ അതൊക്കെ ഇവിടെ ലഭിക്കുന്നുണ്ട്. അതിനിതിൻ്റെ ഇന്ത്യകൾ പറഞ്ഞ് അതൊരു മുഖ്യ ഘടകമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സാക്ഷാൽ കിച്ചൺ, ലാക്കോർഡ് ഗ്ലാസ് കിച്ചൺ. നമുക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനാണ് ഇന്ന് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. എന്നുണ്ട് കിച്ചണിലാണുള്ളത് അല്ലേ? യെസ്. പിന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് തോന്നുന്നത് നിങ്ങളെ ഈ വീഡിയോ കാണുന്നവരും പിന്നെ ഈ കിച്ചൺ ടീമിനോടും കാര്യങ്ങളോടൊക്കെ അവർക്കും ഇഷ്ടമാണ് എൻ്റെ വിശ്വാസം. ഞാനും എൻ്റെ ഫാമിലിയൊക്കെ ഹാപ്പിയാണ്. അതുപോലെ നിങ്ങൾ അറേഞ്ച് ചെയ്ത നമ്മുടെ പിന്നെ ടേക്സ് വർക്ക് പിന്നെ സുനീഷിലെ അവരുടെ പേര്, കിട്ടിയെന്നുള്ളതാണ്. ചെയ്യുന്നുള്ള ശരിക്കും പറഞ്ഞാൽ വീട് ചെറുതാണോ വലുതാണെന്നുള്ളതല്ല, ഞാനിവിടെ വളരെ നീന്തായ നമ്മൾക്കിവിടെ ഇത്തരം വർക്കുകളൊക്കെ നമ്മൾ ഏൽപ്പിക്കുന്നുണ്ട്. ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരുപാട് കള്ളനാണയങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനിത് ഫുട്ബോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വീടെടുക്കുന്ന സമയത്ത് തന്നെ വീട് പോയി വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഏതൊരു കാര്യത്തിലും നമ്മൾ നമ്മുടെ വർക്കുകൾ ഏൽപ്പിക്കുമ്പോഴും അതിലെ പ്രഗത്ഭരെ ഏൽപ്പിക്കണം. നമ്മൾ ചില ആൾക്കാര് പിന്നെന്തെങ്കിലും ഒരു ഒരു പത്ത് റുപ്യ കുറയുമെന്ന് വെച്ചിട്ട് നമ്മൾ ആരെങ്കിലും ഏൽപ്പിക്കും, പക്ഷെ അതല്ല. നമുക്ക് ഇതിന് ഇതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഏൽപ്പിച്ചാൽ ഒരു 10 രൂപ കൂടിയാൽ കുറഞ്ഞാൽ നമ്മുടെ അവർ തരുന്ന ഔട്ട്പുട്ട് ഉണ്ട്, അതും അത് പിന്നെ ഭയങ്കര അത് നന്നായിരിക്കും. തീർച്ചയായിട്ടും നമ്മളത് ചെയ്ത് തന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് വരുന്നത്. നമ്മളാണല്ലോ വർക്ക് നിങ്ങൾക്ക് ചെയ്തു തന്നത്, സാറ്റിസ്ഫൈഡ് ആണോ? അതായത് നിങ്ങളെ ഈ വീഡിയോ ചെയ്യാൻ അനുവദിച്ചത് തന്നെ നിങ്ങളുടെ വർക്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പടി കയറാൻ ചെറിയ ആൾക്കാർ ചെയ്തിട്ട് ബാക്കി ചെയ്തിട്ട് പോയിട്ട് ഇനിയാ മറ്റേ അവരെ കണ്ടിന്യൂസ് പറയാനൊക്കെ പറയുന്ന കുറേ. തീർച്ചയായും തീർച്ചയായും അത്രയും ഹെഡേക്ക് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? വർക്ക് കൊടുത്തിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പിന്നെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങളുടെ ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളെ ഈ രണ്ടാമത് ഈ വീഡിയോ ചെയ്യാൻ അനുവദിച്ചു എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മളിനി വർക്ക് ഏരിയയിലേക്കാണ് പോകുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഇതാണ് വർക്ക് ഏരിയ. നമ്മുടെ പിന്നെ ഫാമിലി അതായത് സ്ത്രീകൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഇടമാണ്. അതെ അതെ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ എല്ലാ വീടുകളിലും മറ്റു മനോഹരമായിട്ട് പിന്നെ അലങ്കരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കിച്ചണിലാണ്. വർക്ക് ഏരിയ ഇതാണ് പിന്നെ നമ്മുടെ വർക്ക് ഏരിയ. വർക്ക് ഏരിയ വരുന്നത് ഫാമിലി ഭയങ്കര ഹാപ്പിയാണ്, കാരണം അവർക്ക് അവർക്ക് നല്ലൊരു കൺസിഡറേഷൻ നമ്മുടെ 15 വർഷം ചെയ്ത കിച്ചൺ. യെസ്, ഉമ്മക്ക് ഉമ്മക്ക് വേണ്ടിയിട്ട് ചെയ്തത് അല്ലേ പണ്ട്. അപ്പൊ കഴിച്ച് കണ്ടോ, ഇതുണ്ടോ സ്ലാബിന്റെ അടിയിലാണ്, സ്ലാബിന്റെ അടിയിലാണ് നമ്മൾ ആ ഒരു ഡോറ് കൊടുത്തിരിക്കുന്നത്. ആ സമയത്ത് തോംസൺ ബ്രാൻഡിന്റെ മൾട്ടി വുഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, അതായത് ഇപ്പം മൾട്ടി വുഡ് സുലഭമായിട്ട് കിട്ടുമെങ്കിൽ അന്നൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. 15 വർഷത്തെ കാര്യമാട്ടോ, 15 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. അന്ന് തോംസൺ ബ്രാൻഡിൻ്റെ മൾട്ടി വുഡ് എന്ന് പറയുന്ന PVC ബോർഡ് ഉപയോഗിച്ച് ചെയ്ത മിനി കിച്ചൺ. അന്ന് ഈ കിച്ചണൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നല്ലേ അല്ലേ, ട്രെൻഡായിരുന്നു. അതൊരു വൈറ്റും പർപ്പിളൊക്കെ കൊടുത്ത് അല്ലേ ആൾക്കാർ വന്ന് കാണുമ്പോൾ സംഭവമായിരുന്നു. പക്ഷെ ഇന്നും ഇന്നും ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ശരിക്കും അല്ലേ, നമ്മൾ ഡോറൊക്കെ അതായത് അതിൻ്റെ അകത്ത് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു സ്ക്രൂവിനും കാര്യങ്ങളും അലൈൻമെൻറ്റും ഒന്നും പോലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലേ. തീർച്ചയായിട്ടും അതെ, നമുക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് സ്റ്റോറേജ് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഉണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. സോ അതാണല്ലേ, നമ്മൾ ഇതിലൂടെയാണ് വർക്ക് വരുന്നത്. നമ്മുടെ എന്താ പറയുക, ആ ഒരു ക്വാളിറ്റി വർക്കിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത് കണ്ടാൽ മതി. 15 വർഷങ്ങൾക്ക് മുമ്പ് മൾട്ടി വുഡിൽ ചെയ്ത കിച്ചൺ അല്ലേ, അന്നേരം ഇതൊരു വലിയ ട്രെൻഡായിരുന്നു. പിന്നെ അത് നമ്മൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾ ആദ്യം ഇങ്ങനെയൊന്നുമല്ലല്ലോ. അതെ, ജസ്റ്റ് ഒരു സ്ലാബ്. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ, ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഈ ഷേപ്പിൽ കിട്ടിയ സമയത്ത്
അത്ഭുതമായിരുന്നു. ഒരുപാട് പേര് വന്ന് നോക്കിയിട്ടുണ്ട്. മോഡുലർ കിച്ചൺ എന്നുള്ള രീതിക്ക് അല്ലേ, മോഡേൺ കിച്ചൺ എന്നൊരു കൺസെപ്റ്റ്. സത്യത്തിൽ ഇപ്പോഴും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അത്രയും മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴൊക്കെ കാണുമ്പോഴാണ് അതൊക്കെ ഒരു അത് നമ്മൾ കൊടുത്തത് പി യു പെയിൻ്റ് ആണ് കേട്ടോ ഗൈസ്, പി യു പെയിൻ്റ് ആണ് കൊടുത്തത്. ആ ഇതൊന്ന് നമ്മുടെ ഇതൊന്ന് ട്രോളി ഒന്ന് ഓപ്പൺ ചെയ്യും. അതിനകത്തൊക്കെ ഇപ്പൊ സ്റ്റോറേജ് ഒരുപാട് സ്റ്റോറേജ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ ഇത് അതെ അതെ എല്ലാം മാറ്റി വെച്ച ഒരുപാട് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എന്താ, ഇതിന്റെയൊക്കെ ഇഞ്ചസിന്റെ ഒക്കെ ഒരു എന്താ പറയാ ഡ്യൂറബിലിറ്റി ആണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. കാര്യങ്ങളൊക്കെ വളരെ അല്ലെ സൂപ്പർ ഒരു സംഭവമാണ് അല്ലെ. ഇതുവരെ 15 വർഷമായിട്ടും ഒന്നും സംഭവം വന്നിട്ടില്ല എന്നുള്ളത് ആ ഒരു എന്താ പറയാ GTPT ഒക്കെ അതുപോലെ തന്നെ അല്ലെ, അത്രയും വർഷങ്ങൾ നിന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ തുരുമ്പെടുക്കാതെ നിന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സംഗതി അല്ലെ. തീർച്ചയായിട്ടും. അപ്പോ ഇതാണ് ഗൈസ് നമ്മൾ പറയുന്നത്, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത് ബോധ്യപ്പെട്ടൊരു കസ്റ്റമർ കൂടിയാണ് നമ്മുടെ ഇക്കുക. എനിക്ക് നിങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സാധനങ്ങൾ ഞങ്ങളാണ് വാങ്ങിക്കുന്നത്. നിങ്ങള് നിങ്ങളുടെ ലിസ്റ്റ് പ്രകാരം ഞങ്ങള് മാർക്കറ്റിൽ പോയിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട അത് ക്വാളിറ്റി ആവട്ടെ വാല്യൂ ആവട്ടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം നിങ്ങൾക്ക് വാങ്ങി തന്നിട്ട് നിങ്ങൾ പ്രകൃതിപരമായ വർക്കേഴ്സിനെ കൊണ്ട് പിന്നെ പണി പൂർത്തീകരിച്ച് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഒരു കംപ്ലയിന്റ് ഒഴിവാക്കായിരുന്നു. എന്താ വെച്ചാല് പിന്നെ നമ്മള് മൊത്തം നിങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മള് സാധാരണ അങ്ങനെയാണ്, അവര് ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ ഉപയോഗിച്ചു, അവര് നമുക്ക് ഇഷ്ടപ്പെടാത്ത പിന്നെ പാറ്റേൺ തന്നു എന്നൊക്കെ ആ പരാതികൾ ഇവിടെ എന്തായാലും ഒഴിവാക്കും. നമ്മൾ നേരിട്ടിട്ട് പോയിട്ട് സാധനങ്ങൾ സെലക്ട് ചെയ്യും. അതായത് മാനുഫാക്ചറിംഗ് കമ്പനികളെ നമ്മൾ പരിചയപ്പെടുത്തി തന്നു തീർച്ചയായിട്ടും, അത് മുഖാന്തരം നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റി. അത് അതായത് ടോട്ടലി നമ്മൾ ഇന്റീരിയർ കൊട്ടേഷൻ എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് നഷ്ടമായേനെ. പക്ഷെ ഇവിടെ സംബന്ധിച്ച് നോക്കുമ്പോൾ വർക്കറെ നമ്മൾ തന്നു, പ്ലാനിങ് നമ്മൾ ചെയ്തു തന്നു, മെറ്റീരിയൽ പർച്ചേസിംഗ് ഉള്ള ഒരു ഘടകം നിങ്ങൾ ഏൽപ്പിച്ചു, അതുകൊണ്ട് വർക്കിൽ കോംപ്രമൈസ് വന്നിട്ടില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അല്ലെ. അത് നമുക്ക് കാണാനുണ്ട്. ഇപ്പം മെറ്റീരിയൽ നേരിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ടും ലാഭം ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഉണ്ടായിട്ടുണ്ട്. അതെ അതെ അതെ, സാമ്പത്തികം ഉണ്ടാക്കുന്നത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇക്കുകാക്ക് അത് ബോധ്യപ്പെട്ട സംഭവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇക്കുക ഇത് ജനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുക. അപ്പം ഇക്കുകാന്റെ മുഖത്തിലൂടെയാണ് നമ്മൾ എത്തിക്കുന്നത്. അപ്പം സത്യസന്ധമായ വാക്കുകളാണ് ഇക്കുക പറഞ്ഞത്. ഓക്കെ, അത് നമ്മള് എന്താ പറയാ അല്ലെ, നമ്മുടെ പ്രവൃത്തിയിലും കാര്യങ്ങളിലും നിങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. പിന്നെ ഇഷ്ടപ്പെട്ടത് മുഖത്ത് നോക്കിട്ട് പറയും, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലല്ലേ അത്. അതുപോലെ നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, പക്ഷെ ഒരാള് അയാളുടെ കഴിവിനെ നമ്മള് പിന്നെ അംഗീകരിക്കേണ്ടത് എന്തായാലും അംഗീകരിക്കണം. തീർച്ചയായും തീർച്ചയായും, ആ ഒരു സ്വഭാവമുണ്ട് ആ ഫേം. അതായത് നമ്മള് നല്ല രീതിയിൽ ഇതൊക്കെ ചെയ്തത്, കാരണം ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നതാണെന്ന് വിചാരിക്കും. ശരിയാണ്, തീർച്ചയായും തീർച്ചയായും. അല്ല, ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ഒരാള് നമുക്ക് വേണ്ടിട്ട് അനുകൂല മാത്രം പറയുന്നത്, ഒരു നെഗറ്റീവ് വന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ചില ആളെങ്കിലും വിചാരിക്കും അങ്ങനെ. പക്ഷെ സ്വാഭാവികമായിട്ടും ഡിലേ ചെറിയ രീതിയിൽ വന്നിട്ടുണ്ട്. മെറ്റീരിയൽ നമ്മൾ കമ്പനിയിൽ നിന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നേരിട്ട് പോയത് കൊണ്ട് തന്നെ കമ്പനിയിൽ നിന്ന് മെറ്റീരിയൽ എത്താനുള്ള താമസം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വർക്കിൽ അത് ബാധിച്ചോ? പറ്റിട്ടുണ്ട് എന്നുള്ളതാണ്, കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. അതായത് എടുത്തിട്ടുണ്ട്, പക്ഷെ അത് നമ്മള് കൊട്ടേഷനിൽ കൂട്ടിയിട്ടില്ല. അതാണ് അപ്പൊ തീർച്ചയായിട്ടും ഇക്കുക്കാന്റെ വീട് നമുക്ക് ഡിസൈൻ ചെയ്ത് തരാനും അതുപോലെ എന്താ പറയാ കമ്പനികളെ പരിചയപ്പെടുത്തി തരാനും നമ്മുടെ ലേബേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് മിനിമലിസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. മെയിൻ നമ്മുടെ പ്രോഡക്റ്റ് കിച്ചൺ, അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 15 മുമ്പ് ഒരു കിച്ചൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്കുക്കാടെ ഫാമിലി തന്നെ. അപ്പൊ അത് സാറ്റിസ്ഫൈഡ് ആണ്, അതിപ്പോ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇറക്കിയപ്പോ ഇക്കുക രണ്ടും കയ്യിൽ നിന്നിട്ട് സ്വീകരിച്ചു എന്നുള്ളതാണ്. സൈറ്റിൽ പോയി കണ്ടതാണ്, അതെ അതെ, അത് മനസ്സിലായി. അതുകൊണ്ട് കൂടുതൽ പറയാനില്ല എന്നുള്ളതാണ്, ഏതെന്താന്നുള്ളത് മനസ്സിലായി അല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇക്കുക വളരെ സന്തോഷം, ഒരുപാട് സന്തോഷം എന്റെ വിശേഷങ്ങൾ അറിയാൻ വന്നതിൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയത് എനിക്ക് ഒരുപാട് സന്തോഷം.